മരണാനന്തര ദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ പിറക്കും തലമുറകളെ അത് ബുദ്ധിമുട്ടിക്കും. അത് എപ്പോഴും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നത്തെ സാഹചര്യം കൊണ്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ അമ്മയുടെ വളരെ വളരെ ദയനീയമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇപ്പോൾ ആ അമ്മയ്ക്കുള്ളത്. അപ്പം ജസ്റ്റ് എൻ്റെ ഒന്ന് വാസ്തുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഞാൻ നോക്കി, ഇപ്പോൾ കിടക്കുന്ന റൂം സൂട്ടബിൾ അല്ല. നാല് കോണുകൾ ടോട്ടൽ എട്ടണം, അതിൽ ഒരു വ്യക്തിക്ക് നാലിടത്തെ പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അവർക്ക് കിടക്കുന്ന റൂം അവർക്ക് നെഗറ്റീവായിട്ടുള്ള റൂമാണ്. ഒന്നാമത്തെ വിഷയം അതാണ്. കുറച്ചും കൂടെ ആധ്യാത്മികമായിട്ട് കുറച്ചും കൂടെ കൂടുതൽ നോക്കിയപ്പോഴാണ് പിതൃദോഷം വളരെ രൂക്ഷമായിട്ടാണ് ഒരു കുഞ്ഞിൻ്റെ മരണമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞു പ്രവേശിച്ചാൽ തന്നെ അതിനെ നശിപ്പിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിൽ വൻ ദോഷങ്ങൾ ഉണ്ടാക്കി. വളരെ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു ദോഷമാണ് ഈ അബോർഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉദരത്തിൽ വച്ച് തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി ദോഷങ്ങളുണ്ട്. നമസ്തേ, നിങ്ങളുടെ നാളെയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഷാജി കൃഷ്ണ, സുരിദേവമഠം കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ്ഷി ഡയറക്ടറുമാണ്. വാസ്തുസംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്യുക. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി വീട്ടിലെ പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് പുതിയതായിട്ട് നമുക്ക് ഗായത്രി ഹോമം നിങ്ങളുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു യജ്ഞത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഒത്തിരി വീടുകളിപ്പോൾ ഓൾറെഡി ബുക്കിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഗായത്രി ഹോമവും കുബേരപൂജയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സും വീട്ടിലുള്ള ഗ്രഹനാഥൻ്റെ പേരും നക്ഷത്രവും ഒക്കെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഗായത്രി ഹോമം ചെയ്തു തരുന്നതാണ്. അതിൻ്റെ തുച്ഛമായിട്ടുള്ള റേറ്റേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ഒരു യജ്ഞമായിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത്. നമുക്ക് വിഷയത്തിലോട്ട് കടക്കാം. നാളെ അതേപോലെ തന്നെ നാളെ ചൊവ്വാഴ്ച, മറ്റന്നാൾ ബുധനാഴ്ച, അതിനടുത്ത ദിവസം വ്യാഴാഴ്ച, ഈ മൂന്ന് ദിവസത്തേക്കുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് 2023 ജൂൺ മാസം 6-ാം തീയതി 1198 ഇടവ മാസം 23-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 വൈകുന്നേരം 6:34 സൂര്യാസ്തമയം. രാഹുകാലം വരുന്നത് 3:24 4:57 മധ്യമാണ്. അഭിജിത് മുഹൂർത്തം വരുന്നത് 11:55 12:18 മധ്യമാണ്. മുഹൂർത്തം വരുന്നത് 12:22 12:44 മധ്യമാണ്. അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് 12:18 1:51 മധ്യമാണ് വരുന്നത്. ആ ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. പൂരാടം നക്ഷത്രമാണ്, എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ വ്യാപാരം, സഹകരണം, ദീർഘനാൾ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. മാത്രമല്ല പുതിയൊരു വസ്തുവോ വീടോ ചെയ്യുമ്പോൾ നമുക്കതിന് കിണർ കുഴിക്കുന്ന സമയം നമുക്ക് നോക്കിയിട്ടാണ് അത് കുഴിക്കാൻ പറ്റുന്നത്. കിണറോ അല്ലെങ്കിൽ പുതിയ കൃഷികളൊക്കെ ആരംഭിക്കുമ്പോൾ അതിന് നമുക്ക് ജലാശയം, കുളമൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനുള്ള ഒരു നിമിത്തം നോക്കിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു ദിവസമാണ് നാളത്തെ ദിവസം, ചൊവ്വാഴ്ചത്തെ ദിവസം. അതേപോലെ പുതിയ തടാകങ്ങൾ ഉണ്ടാക്കുവാൻ അല്ലെ കൃഷിപ്പണിക്ക് ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള മണ്ണൊരുക്കുവാനും വീടുണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഗ്രഹം, ഈ നമ്മുടെ ഭൂമിയൊക്കെ ഒരുക്കി കറക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. മാത്രമല്ല കുട്ടികൾക്ക് ചോറൂണ് നടത്തും, ചില സമയത്ത് മാത്രമേ ചോറൂണൊക്കെ കൊടുക്കാൻ പറ്റിയ ദിവസങ്ങളുണ്ടാവുകയുള്ളൂ. അതേപോലെ തന്നെ സംഗീത വിദ്യാരംഭം, സംഗീതം പഠിക്കുവാനൊക്കെ ഈ ചില സമയങ്ങൾക്ക് നോക്കിയിട്ട് ചെയ്യുമ്പോൾ സംഗീത വിദ്യാരംഭത്തിന് നല്ലതാണ്, ശില്പകർമ്മം നല്ലതാണ്. മാത്രമല്ല സർക്കാർ കാര്യങ്ങൾ, സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ആരംഭിക്കുവാനൊക്കെ നല്ലൊരു ദിവസം കൂടിയാണ് ഈ പറയുന്ന ചൊവ്വാഴ്ച. വിവാഹത്തിന് നല്ലതാണ്, അതേപോലെ വാസ്തുകർമ്മങ്ങൾക്കും മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും നല്ലതായിട്ടുള്ളൊരു ദിവസമാണ് ചൊവ്വാഴ്ചത്തെ ദിവസം. ചൊവ്വാഴ്ച നമുക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടന്നൂർ ദോഷം, വസുപഞ്ചക ദോഷം, കരുനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടന്നൂർ ദോഷവും അകന്നാൾ ദോഷവും ഉണ്ട്. അപ്പോൾ ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ പിണ്ടന്നൂർ ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. ഇപ്പോൾ ഈ മരണാനന്തര ദോഷങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്തില്ല എങ്കിൽ പിറക്കും തലമുറകളെ അത് ബുദ്ധിമുട്ടിക്കും. അത് എപ്പോഴും ഞാൻ പറയാറുള്ളൊരു കാര്യമാണ്, നമുക്ക് ശ്രദ്ധിക്കാതെ കണ്ടു പോകുന്നൊരിതാണ് ഈ ആരെങ്കിലും മരിച്ചു അങ്ങ് പോയി അത്രയേ ഉള്ളൂ എന്നുള്ള കണക്കാക്കാതെ നമ്മുടെ മൂന്ന് തലമുറകൾ വരെ ഉള്ള കാര്യങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള പിറക്കം തലമുറകൾ അത് ബുദ്ധിമുട്ടിക്കും. ഈ ഇടയ്ക്ക് ഞാൻ രണ്ടുപേരും ഇവിടെ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് അവർ നോക്കിയിട്ടുള്ള അവരുടെ ഒരു കുഞ്ഞിനെ അബോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്നത്തെ സാഹചര്യം കൊണ്ട് അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴുള്ള ആ ഒരു അവസ്ഥയിൽ അമ്മയുടെ വളരെ വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ ആ അമ്മയ്ക്കുള്ളത്. അപ്പം ജസ്റ്റ് എൻ്റെ ഒന്ന് വാസ്തുവിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ കിടക്കുന്ന റൂം സൂട്ടബിൾ അല്ല.
ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ടോട്ടൽ എട്ടെണ്ണം, അതിൽ ഒരു വ്യക്തിക്ക് നാലിടത്തെ പോസിറ്റീവ് എനർജി കിട്ടും. അപ്പോൾ അവർക്ക് കിടക്കുന്ന റൂം അവർക്ക് നെഗറ്റീവായിട്ടുള്ള റൂമാണ്. ഒന്നാമത്തെ വിഷയം അതാണ്. കുറച്ചും കൂടെ ആധ്യാത്മികമായിട്ട് കുറച്ചും കൂടെ കൂടുതൽ നോക്കിയപ്പോഴാണ് പിതൃദോഷം വളരെ രൂക്ഷമായിട്ട് അവർക്ക് കാണുന്നുണ്ട്. അപ്പോൾ നോക്കി വന്നപ്പോഴാണ് ഒരു കുഞ്ഞിൻ്റെ മരണമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ അമ്മയുടെ ഉദരത്തിലൊരു കുഞ്ഞ് പ്രവേശിച്ചാൽ തന്നെ അതിനെ നശിപ്പിച്ചാൽ അത് നമ്മുടെ കുടുംബത്തിൽ വൻ ദോഷങ്ങൾ ഉണ്ടാക്കി മാറ്റിയെടുക്കും. അത് വളരെ നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു ദോഷമാണ് ഈ അബോർഷൻ ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ മൂലം ആ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉദരത്തിൽ വച്ച് തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോഴൊക്കെ നമുക്ക് ഒത്തിരി ദോഷങ്ങൾ നമ്മളതിൽ ചെയ്യും. അപ്പം അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അതേപോലെ തന്നെ പിതൃദോഷങ്ങളുടെ ഏറ്റവും കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ഒരു ഇതാണ് പിതൃദോഷം. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. നമുക്കടുത്ത ബുധനാഴ്ചത്തെ ദിവസമാണ്. ബുധനാഴ്ചത്തെ ദിവസം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ബുധനാഴ്ചത്തത് 2021 ജൂൺ മാസം 7-ാം തീയതി 1198 ഇടവ മാസം 24-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:35 സൂര്യാസ്തമയമാണ്. രാഹുകാലം 12:18 11:51 മധ്യാഹ്നം. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:55 12:18. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം കഴിഞ്ഞുടനെയാണ് രാഹുകാലം വരുന്നത്. അപ്പം യാത്രയ്ക്ക് രാഹുകാലം എപ്പോഴും നമ്മൾ നോക്കാറുള്ളത് യാത്രയ്ക്ക് മാത്രമേ നോക്കാറുള്ളൂ. ബാക്കി എന്ത് കാര്യങ്ങളും രാഹുകാലം നോക്കാറില്ല. ഈ രാഹു കേതു പറയുന്ന ഗ്രഹങ്ങൾ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ടാണ് അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന കാര്യം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:22 12:45 മധ്യേണ. അതേപോലെ തന്നെ ഗുളികൻ ഉദയം വരുന്നത് 10:45 12:18 മധ്യേണ് ഗുളികൻ ഉദയം വരുന്നത്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. ഉത്രാടം നക്ഷത്രമാണ്. ഉത്രാടം നക്ഷത്രം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രം. വാസ്തുകർമ്മങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ്. വിവാഹത്തിനും കൊള്ളാം, നല്ലൊരു ദിവസമാണ്. പിന്നെ ഈ ചില പശുക്കളൊക്കെ ഉള്ള വളർത്തുന്ന ആൾക്കാർക്ക് ഈ പശുക്കളെയൊക്കെ കുത്തിവയ്ക്കുവാൻ പറ്റിയുള്ള ചേർക്കാൻ പറ്റിയിട്ടുള്ള ദിവസങ്ങളൊക്കെ ചില ആൾക്കാർ നോക്കാറുണ്ട്. അതിന് പറ്റിയിട്ടുള്ളൊരു ദിവസമാണ് ഈ പറയുന്ന ബുധനാഴ്ചത്തെ ദിവസം. പിന്നെ ഈ പുതിയ പഠനങ്ങൾ, ഈ മന്ത്രോച്ചാരണം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് അത്. നല്ലൊരു എന്തായാലും വിദ്യാഭ്യാസം, അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണത്തിനൊക്കെ പറ്റിയിട്ടുള്ള ദിവസമാണ് ഈ ബുധനാഴ്ച ദിവസം. അപ്പം നാളെ ചൊവ്വാഴ്ചയും മറ്റന്നാൾ ബുധനാഴ്ചയൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ശുഭമായിട്ടുള്ളൊരു ദിവസമാണ്. എന്നാൽ അന്ന് ബുധനാഴ്ച എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ബുധനാഴ്ച മൃത്യുദോഷം, പിണ്ടതൂൽ ദോഷം, വസുവഞ്ചോ ദോഷം, കരുനാൾ ദോഷം, പെരുന്നാഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. ഈ അകന്നാൾ ദോഷമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ആ നാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ അകന്നാൾ ദോഷമൊക്കെ വരുന്നത്. അതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമുക്ക് ഒത്തിരി ദോഷം ചെയ്യുവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ മരണാനന്തര ദോഷം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് അതിൻ്റെ അടുത്ത ദിവസം നോക്കാം. വ്യാഴാഴ്ചത്തെ ദിവസം 2023 ജൂൺ മാസം 8-ാം തീയതി 1198 ഇടവ മാസം 25-ാം തീയതി വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:06 സൂര്യോദയം, വൈകുന്നേരം 6:35 സൂര്യാസ്തമയമാണ്. രാഹുകാലം വരുന്നത് 1:51 3:24 മധ്യേയാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 11:55 12:18 മധ്യേയാണ്. എപ്പോഴും ഉച്ച സമയത്താണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:22 12:45 മധ്യേയാണ്. ഗുളികൻ ഉദയം വരുന്നത് 9:12 10:45 മധ്യേയാണ് ഗുളികൻ ഉദയം വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അന്നത്തെ ദിവസം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തെക്കുറിച്ച് പറയുന്ന പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിനകത്ത് മറ്റൊരു വിഷയം പറയുന്നുണ്ട്, എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ് ഈ പറയുന്ന വ്യാഴാഴ്ചത്തെ ദിവസം. അപ്പോൾ മറ്റുള്ള രണ്ട് ദിവസം എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാം, വ്യാഴാഴ്ചത്തെ ദിവസം എല്ലാ ശുഭകർമ്മങ്ങളും ചെയ്യാൻ പാടില്ല എന്ന് വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ വിവാഹത്തിന് കുഴപ്പമല്ല, അതേപോലെ തന്നെ പെണ്ണുകാണൽ ചടങ്ങൊക്കെ നടത്തുന്നതിന് കുഴപ്പമല്ല, പുതിയ പുതിയ സുഹൃത്തുക്കളെയൊക്കെ തിരഞ്ഞെടുക്കുന്നതിന് കുഴപ്പമല്ല, ഈ ഗ്രഹനിർമ്മാണത്തിന് വലിയ പ്രശ്നമല്ല, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും യാത്രയ്ക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യും. ശാന്തികർമ്മങ്ങളൊക്കെ ചെയ്യുവാന് പറ്റിയിട്ടുള്ള ദിവസം കൂടിയാണ് ഗുരുജ്ഞാനം അറിവിൻ്റെയൊക്കെ ഒരു ദിവസമാണ് വ്യാഴം. അപ്പം ഈ ജാതകത്തിൽ വ്യാഴൻ്റെ ഈ ദോഷമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ അത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. മഹാവിഷ്ണു ക്ഷേത്രങ്ങളൊക്കെ ദർശിച്ചാൽ അവിടെയൊക്കെ പോയി നമുക്ക് അതിൻ്റേതായ രീതിയിൽ വ്രതം നോക്കണം. അതേപോലെ തന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം ഈ ഗ്രഹങ്ങളുടെ എല്ലാത്തിൻ്റെയും ദോഷങ്ങൾ മാറുവാൻ നമുക്ക് ആ ദിവസങ്ങളിൽ വ്രതം നോക്കിയാൽ മാത്രം മതി. ഒരിക്കലും ഉണക്കം നടത്തിക്കൊണ്ട് നമ്മൾ വ്രതം നോക്കിക്കഴിഞ്ഞാൽ ആ ദിവസം മാറും. ചൊവ്വാഴ്ച ചൊവ്വയുടെ ദോഷം മാറുവാൻ വള്ളി സുബ്രഹ്മണ്യ സമേതയായിട്ടുള്ള ക്ഷേത്ര ദർശനം ഏറ്റവും നല്ലതാണ്. ബുധനാഴ്ച ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നല്ലതാണ്. വ്യാഴാഴ്ച മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം നല്ലതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നല്ലൊരു ഈ ദിവസങ്ങളൊക്കെ വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു ദിവസമാക്കി നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. അന്നത്തേക്ക് മൃത്യുദോഷം നോക്കിയാൽ ഒരു ദോഷവും ഇല്ല, പിണ്ടതൂർ ദോഷവും ഇല്ല, വസുവഞ്ചിക ദോഷവും ഇല്ല.
കരിനാൾ ദോഷമില്ല, ബലിനക്ഷ ദോഷമില്ല, അകനാൾ ദോഷമില്ല, ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഈ പറയുന്ന വ്യാഴാഴ്ചത്തെ ദിവസം ഇല്ല. അപ്പം നമുക്ക് അടുത്ത വെള്ളി, ശനി, ഞായർ എന്നുള്ള ദിവസം നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇത് നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. മാത്രമല്ല ഞാൻ വാസ്തുവാണ്, വാസ്തു അസ്ട്രോളജിസ്റ്റും കൂടെയാണ്. വാസ്തു നിങ്ങളുടെ വീട് ഒന്ന് നോക്കണമെങ്കിൽ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നം പരിഹാരം ചെയ്യാം. രണ്ടാമത്, സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ നടക്കുന്ന യജ്ഞത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകളിൽ വന്ന് ഗായത്രി ഹോമവും കുബേരപൂജയും ചെയ്യുന്ന ആ യജ്ഞത്തിൽ നിങ്ങളുടെ കുടുംബവും അടുത്ത അംഗങ്ങളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.